ഹായ്, ആരാന്റെ അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്, എങ്ങനെയാണ് നിങ്ങൾ പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളായാലും ശരി അതിനുള്ള ഇൻഗ്രീഡിയൻസ് എവിടെ നിന്ന് കിട്ടുന്നത് എന്നൊക്കെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് അതിനൊക്കെ ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇന്ന് ഈ വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അയർലൻഡിലെ നമുക്ക് കിട്ടുന്ന ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഇന്ത്യൻ ഷോപ്പാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോ അത് മറ്റൊന്നല്ല, ഇത് എന്റെ തൊട്ട് പിറകിലുണ്ട് നമ്മൾ ഈ പറഞ്ഞ ഷോപ്പ്. ഇന്നെന്തായാലും ആ ഷോപ്പിന്റെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. എന്തായാലും അപ്പൊ നേരെ നമുക്ക് ഷോപ്പിനുള്ളിലേക്ക് കടക്കാം. നമ്മൾ നിൽക്കുന്നത് സ്പൈസ് ബസാറിന്റെ ഉള്ളിലാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ഇവിടുന്ന് കിട്ടും. നമുക്കപ്പോ എന്തായാലും ഈ കടയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കമോൺ. കഴിഞ്ഞ 12 വർഷത്തിലധികമായി അയർലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറന്ന് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് സ്പൈസ് ബസാർ. നമ്മളിപ്പോൾ അതിന് അവരുടെ തന്നെ താലയിലുള്ള ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതുകൂടാതെ അവർക്ക് ഫിറ്റ്സ് ബോലും സോർട്സിലും അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. അരിയുടെ സെക്ഷനിലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു അയർലൻഡിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവിധ തരത്തിലുള്ള ബ്രാൻഡിലുള്ള അരികൾ കിട്ടുന്ന കടയെന്ന് പറയുന്നത് സ്പൈസ് ബസാർ ആയിരിക്കണം. നമുക്ക് പല ടൈപ്പിലുള്ള അരികളുണ്ട് ഇവിടെ. പവിഴുണ്ട്, ഡബിൾ ഹോൾസ് ഉണ്ട്, അതേപോലെ നിലയുണ്ട്, മയിലുണ്ട്, ബ്രാഹ്മിൻസ് ഉണ്ട്, പ്രിയോ ഉണ്ട്. പ്രിയോ ആണ് എൻ്റെ ഫേവറേറ്റ്. എന്തായാലും അരിയുടെ സെക്ഷൻ ഇങ്ങനെയാണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബസ്മതി റൈസുകൾ, ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള ബസ്മതി റൈസുകളുടെ വലിയൊരു സെക്ഷൻ തന്നെ ഇവിടെയുണ്ട്. Thank you.
അപ്പോ വെജിറ്റബിളിന്റെ ലോകത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കിട്ടുന്നതും അതിൽ കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കേരളത്തിൽ നിന്ന് മാത്രം വരുന്നതല്ല, പല കൺട്രികളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിന്റെ വിലയും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വില ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ, കാര്യം ഇത് മാർക്കറ്റിന്റെ വില അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ വരും. ഇവിടെ മാത്രമല്ല, ഇങ്ങോട്ട് മാറിയിട്ടും നമുക്ക് പച്ചക്കറി സെഷൻസ് ഉണ്ട്. ഇവിടെ കൂടുതലും എന്താ പറയുന്നത്, ഒന്നുമില്ലവാ നമ്മുടെ കേരള മസാലകളുടെ സെക്ഷൻ ആണ്. പലതരത്തിലുള്ള എല്ലാ കറിക്കും വേണ്ടിയിട്ടുള്ള മസാലകളും ഇവിടെയുണ്ട്. നമുക്കിപ്പോൾ ബീഫ് റോസ്റ്റിനുള്ളത്, അല്ലെങ്കിൽ ചിക്കൻ, സാമ്പാർ, മീൻ എന്ന് വേണ്ട എല്ലാത്തിനുള്ള മസാല സെക്ഷനാണ് ഇത്. അതേപോലെ തന്നെയുള്ള നമുക്ക് വരുന്ന ഇപ്പോൾ ബിരിയാണിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. പറഞ്ഞില്ലേ ഇന്ത്യൻ സെക്ഷനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ ഇത് പാകിസ്ഥാനി സെക്ഷനാണ്. കൂടുതലും പാകിസ്ഥാനി, അതേപോലെ തന്നെ ഇന്ത്യൻ അല്ലാത്ത മറ്റുള്ളൊരു കൂടുതൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന മസാലകളുടെ സെക്ഷനാണിത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പൊടികളാണ്. നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെയുള്ള റെഡി ടു മിക്സ് ആയിട്ടുള്ള ഗ്രേവികളൊക്കെ കിട്ടുന്ന ഒരു സെക്ഷൻ കൂടിയാണ്. സാറാസിന്റെ പലതരത്തിലുള്ള ഗ്രേവികളുണ്ട്, അതേപോലെ തന്നെ കിച്ചൺ ട്രഷറിന്റെ ഉണ്ട്. പിന്നെ താഴ്ത്തണി പപ്പടം സെക്ഷനും ഉണ്ട് നമുക്കിവിടെ.
ധാന്യങ്ങളുടെ ഒരു വിപുലമായിട്ടുള്ള ശേഖരമാണ് ഇവിടെ ഉള്ളത്. പയറ്, അതേപോലെ തന്നെ പരിപ്പ്, എനിക്ക് പലതിന് പേരറിയില്ല, എല്ലാം പറഞ്ഞ് ചെയ്യാനായിട്ട്. എല്ലാ ടൈപ്പിലുള്ള നമുക്ക് ഇവിടെ കിട്ടാവുന്നതിൽ വെച്ച് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പിലുള്ള ധാന്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ചപ്പാത്തി പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. എന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ മലയാളികളും എല്ലാം തന്നെ നമുക്ക് ചപ്പാത്തി എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ താഴെ ഇരിക്കുന്നതെല്ലാം തന്നെ ഗോതമ്പ് പൊടികളുടെ സെക്ഷനാണ്. നമുക്കറിയാം എത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള ബ്രാൻഡുകൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പച്ചക്കറികളുടെ, ഫ്രോസൺ ആയിട്ട് വരുന്ന പച്ചക്കറികളുടെ ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മടിയന്മാരാക്കുന്ന മറ്റൊരു സംഭവമാണ് ഇവിടെ. ഇവിടെ എല്ലാ ടൈപ്പ് പച്ചക്കറികളുടെയും ഫ്രോസൺ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ എക്സാമ്പിൾസ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പാവയ്ക്ക, അതേപോലെ തന്നെ ഇത് നമ്മുടെ അച്ചിങ്ങ പയർ, പിന്നെ വെണ്ടക്കായ, നമ്മുടെ ചക്കക്കുരു ഇല്ലേ, നല്ല നാടൻ ചക്കക്കുരു, പിന്നെ വന്നിട്ട് പിന്നെ വേറൊരു സംഭവം സാമ്പാർ മിക്സ്. ഒന്നും വേണ്ടത് പൊട്ടിച്ച് നേരെ ഇട്ടിട്ട് സാമ്പാറോടി ഇട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാർ റെഡിയാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഗംഗേനെയാണ്. ഓർമ്മ വരുന്നത് നമ്മുടെ പാദസരമൊക്കെ കാണിച്ചു കൊടുക്കും, സോറി, ആഭരണ അല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നില്ലേ ഗംഗ, അതിനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഇവിടെ മാങ്ങയുണ്ട്, അതേപോലെ തന്നെ തേങ്ങാക്കൊത്ത് ബീഫിലൊക്കെ ഇടാനായിട്ട് ബെസ്റ്റാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ടാണ്. നമ്മുടെ ചിരവി വരുന്നുണ്ട് എല്ലാം തന്നെ. പിന്നെ അതേപോലെ തന്നെ അവിയൽ മിക്സ്, പിന്നെ വേറെ കുറെ ഐറ്റങ്ങളുണ്ട്, എനിക്ക് എല്ലാം കൂടി പുറത്തേക്ക് എടുക്കാൻ വയ്യ. ഇവിടെ ദൈവം വന്നിട്ട് ചക്ക, ഇത് ഇടിയൻ ചക്കയാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ചക്ക, നാടൻ ചക്ക. ചക്ക ഞങ്ങൾക്ക് അങ്ങനെ സീസണൽ അല്ല, എപ്പോഴും ചക്ക ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ എന്താണിത്, ഇത് ബ്രെഡ് ഫ്രൂട്ട്, ഇടിയൻ ചക്ക. ഇടിയൻ ചക്ക അല്ലേ, പിന്നെ അത് കൂടാണ്ട് ഞാൻ ഇപ്പൊ പറയാൻ വിട്ടുപോയി. ഉള്ളി ക്ലീൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഉള്ളി ശരിക്കും നമ്മൾ മടിയന്മാരാക്കൂട്ടോ. എല്ലാ ടൈപ്പിലുള്ള മീനുകളും ഇവിടെ ഉണ്ട്. എനിക്കിതിന്റെ പേരൊന്നും അറിയില്ല. നമ്മുടെ നാട്ടിലെ മീൻ വരുന്നുണ്ട്, അതുകൂടാണ്ട് തന്നെ ഇപ്പൊ ഫിലിപ്പീൻസ് അവരുപയോഗിക്കുന്ന മീനുകൾ, പല ടൈപ്പ് മീനുകളും വരുന്നുണ്ട്. എല്ലാത്തിന്റെ എന്റെ പേരറിയത്തോണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, പറഞ്ഞ ചിലപ്പോൾ തെറ്റിപ്പോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചുതരാം. ഞാൻ നേരത്തെ പച്ചക്കറിയുടെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഇത് ചക്ക, ചക്ക ഒലത്ത് വന്നിരിക്കുന്നതാണ്. ഇതും റെഡിയാണ്, ഫ്രോസൺ ആണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ നമുക്കിവിടെ, സോറി, ഇടിയപ്പം ഉണ്ട്. അതേപോലെ തന്നെ പൊറോട്ടകളുടെ നല്ലൊരു സെക്ഷൻ തന്നെയുണ്ട്. പല ടൈപ്പിലുള്ള പൊറോട്ടകൾ, റെസ്റ്റോറൻറ്റ് ടൈപ്പിലുള്ളത്. പിന്നെ അതുകൂടാണ്ട് വേറെ ഐറ്റം എന്ന് പറയുന്നത് കപ്പയാണ്. കപ്പ തന്നെ പല ടൈപ്പിൽ കട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇത്തിരി വലിപ്പത്തിലുള്ള കപ്പയാണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള കപ്പകൾ, അതായത് നമ്മുടെ കപ്പയ്ക്കൊക്കെ, കപ്പ ബീഫൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കപ്പകളും ഇവിടെയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാ സീസണിലും കപ്പ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ
ഇത് മൊത്തം വരുന്നത് സ്നാക്ക് സെക്ഷൻ ആണ്. ഇവിടെ ഇല്ലാത്ത സ്നാക്കുകളൊന്നുമില്ല. പഴംപൊരി ഉണ്ട്, സുവിയൻ ഉണ്ട്, അതേപോലെ തന്നെ അടയുണ്ട്, വേറെ എന്തെങ്കിലും കൂടെ പരിപ്പോടയുണ്ട്, പിന്നെ വന്നിട്ട് ജിലേബി ഉണ്ട്, ലഡു ഉണ്ട്, ഉണ്ണിയപ്പം, ഉഴുന്നുവട, സ്വീറ്റ് പൊറോട്ട, അലുവ, പിന്നെ വെജിറ്റബിൾ ബിരിയാണി കിടക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു. ഇനി ഇവിടെ വരുമ്പോണ്ടല്ലോ നമുക്കിപ്പോ ഫ്രോസൺ ആയിട്ടുള്ള ചിക്കൻ സമൂസയുണ്ട്, അതേപോലെ നോർമൽ സമൂസയുണ്ട്, ചിക്കൻ സമൂസയുണ്ട്, പിന്നെ വെജ് റോൾ ഉണ്ട്, പിന്നെ ചിക്കൻ നഗറ്റ്സ് ഉണ്ട്, പിന്നെ വേറെ കുറെ മെയിൻലി പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസിന്റെ ഐറ്റംസ് ഫ്രോസൺ ആയിട്ട് വരുന്ന ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇനി അതുകൂടാതെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നാൻ ബ്രെഡുകൾ, പല ടൈപ്പിലുള്ള നാൻ ബ്രെഡുകൾ അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ എന്താ ഇതിന്റെ പലതിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ, കാരണം കൂടുതൽ നോർത്ത് ഇന്ത്യൻ സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് നാട്ടിലത്തെ പല ടൈപ്പ് ഉപ്പുകളുണ്ട്. ഇവിടുത്തെ ഉപ്പുകൾ മാത്രമല്ല നാട്ടിൽ കിട്ടുന്ന നമ്മുടെ ഏടിനുള്ള ഉപ്പുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് കൂടുതലും ഈ സോസുകൾ എന്ന് പറയുന്നത് കൂടുതലും ഇന്ത്യൻ ടച്ചുള്ള സോസുകളാണ്. ഫിലിപ്പീനീസ് സോസുകൾ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചൊക്കെ ഇന്ത്യൻ ടച്ചുള്ള സോസുകൾ നമുക്കിവിടെ കിട്ടും. സോസിൻ്റെ തന്നെ വലിയൊരു നിര തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം തന്നെ ഇപ്പോൾ ചിപ്സ് എല്ലാം ഈ പറയുന്ന മിക്സ്ചർ എല്ലാം തന്നെ നോർത്ത് ഇന്ത്യൻ ടൈപ്പാണ് വരുന്നത്. നമ്മുടെ കേരള ഐറ്റം വേറെ സ്ഥലത്തായിരുന്നു. ചായ വറുത്തത്, അതേപോലെ തന്നെ മിക്സറ്, അങ്ങനെ നാട്ടിൽ കിട്ടുന്ന വേറെ ചെറിയ സ്നാക്കുകളുണ്ട്. സാധാരണ ഇതിൽ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും ഇത് കൊടുത്തേക്കും, പക്ഷേ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കാറുള്ളതല്ലേ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇത് കഴിക്കാൻ പറ്റും, നാട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും പറയാറ് നിങ്ങൾ ഇത് കഴിക്കാൻ പറ്റാത്ത സാധനമില്ലെന്ന് എപ്പോഴും പറയാറുള്ള. നമുക്കിത് നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ നമുക്ക് ഒത്തിരി പല ടൈപ്പിലുള്ള വെറൈറ്റി, നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ വെറൈറ്റികളും ഇവിടെയുണ്ട്. അതിൽ ഈ സെക്ഷനിലുമുണ്ട്, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുമുണ്ട്.
അരിപ്പൊടികൾ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ ആണ് ശരിക്കും ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, പല ടൈപ്പിലെ അരിപ്പൊടികളുണ്ട്. പുട്ടുപൊടിക്ക് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ഉണ്ട്, അതുപോലെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി, പിന്നെ ദോശയുടെ മിക്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ സാധനം ഉണ്ടായിരുന്നിട്ടുള്ളത് റവയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തിൻ്റെയും പൊടികളും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക്. വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. പല ടൈപ്പിലുള്ള പല രാജ്യക്കാരുടെ നൂഡിൽസ് ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, അതേപോലെ തന്നെ ഫിലിപ്പൈൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്. എല്ലാവരുടെയും നൂഡിൽ സെക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പറ്റാം. പിന്നെ അതുകൂടാണ്ട് തന്നെ വേറൊരു വെറൈറ്റി സാധനം കാണിച്ചുതരാം. ബോൺവിറ്റ, ബൂസ്റ്റ്, മൈലോ, എന്തിന് സർലാക്ക്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുകൂടാണ്ട് തന്നെ പല ടൈപ്പിലുള്ള ജ്യൂസുകളാണ് ഇവിടെ. പിന്നെ നമുക്ക് ഇപ്പോഴത്തേക്ക് മാറി വരാണെന്നുണ്ടെങ്കിൽ ഫിലിപ്പീൻസ് ഐറ്റംസ് അല്ലെങ്കിൽ ചൈനീസ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതിപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ടൈപ്പിലുള്ള സോസുകളുണ്ടല്ലോ, അതെല്ലാം തന്നെ ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല ടൈപ്പുകളും കിട്ടും, പ്രത്യേകിച്ച് ചൈനീസും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫിലിപ്പീൻസുകളുടെ ഒക്കെ ഐറ്റങ്ങൾ കിട്ടും. ക്വാളിറ്റി കൊണ്ട് പല ടൈപ്പിലുള്ള വ്യത്യാസവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സോയ സോസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അതുകൂടാണ്ട് തന്നെ എനിക്ക് പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റാത്ത പല ടൈപ്പിലുള്ള സോസുകളും പല ടൈപ്പിലുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇത് മൊത്തം പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഫിലിപ്പീൻസ് അതേപോലെ തന്നെ ഇന്ത്യൻസിൻ്റെ അല്ല, മറ്റ് രാജ്യക്കാരുടെ ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. ഫിലിപ്പീൻസ്, ചൈനീസ് അങ്ങനത്തെ രാജ്യക്കാരുടെ ഐറ്റംസ് ആണ് ഇവിടെ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല. Thank you.
ഇനി നമ്മൾ ഈ സൈഡിലേക്ക് മാറി വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അറേബ്യൻസ് അവരുടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പല വെറൈറ്റിയിലുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. കഴിയുമ്പോൾ ഇതും കൂടുതൽ നോർത്ത് ഇന്ത്യൻ ആണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് റെഡി ടു ഈറ്റ് സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ എം ടി ആറിന്റെ പ്രോഡക്ട്സ് ഒക്കെ റെഡി ടു ഈറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ എം ടി ആർ മാത്രമല്ല കേട്ടോ, ഹൽദിറാമിന്റെ ഉണ്ട്. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് റെഡി ടു ഈറ്റ് സംഭവങ്ങളാണ്, ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. അതിന്റെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഗീ, നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ഗീ, ഞാൻ ഇവിടുത്തെ ഉപയോഗിക്കുന്ന ഗീ ഒക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഹീരയുടെ ഉണ്ട്, അതേപോലെ തന്നെ ഈസ്റ്റൻ്റ്, ഈസ്റ്റൻ്റാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പല ടൈപ്പിലുള്ളത് പിന്നെ ഇത് നാട്ടിലൊക്കെ ഗീ ആശീർവാദിന് ഗീ വരുന്നുണ്ട്. പിന്നെ അവിടെ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് പല ടൈപ്പിലുള്ള എണ്ണകൾ, എണ്ണയുടെ സെക്ഷനാണിത്. അതേപോലെ തന്നെ വെളിച്ചെണ്ണ, നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ, നിലയുടെ വെളിച്ചെണ്ണ, നമ്മളിപ്പോൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ സൂപ്പറായിരിക്കും. ഇനി ഇവിടേക്ക് വരുമ്പോൾ അച്ചാറിൻ്റെ സെക്ഷനാണ്. എല്ലാ ടൈപ്പിലുള്ള അച്ചാറും ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ വരുമ്പോൾ കൊടുത്തയക്കാറുണ്ടല്ലോ, ആ എല്ലാ അച്ചാറുകളും നമുക്കിവിടെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആർക്കും ടെൻഷൻ വേണ്ട, ഞങ്ങൾക്കിവിടെ എല്ലാ സാധനങ്ങളും നാട്ടിലത്തെ പോലെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ യാഥാർത്ഥ്യമാക്കി തന്ന ഇതിൻ്റെ ഓണർമാർക്കും അതേപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ നിന്ന സ്റ്റാഫിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഉടനെ തന്നെ വരുന്നതാണ്. തൽക്കാലം ബൈ ബൈ.